എണ്ണക്കമ്പനി ഭീമനായ സൗദി അറാംകോ ഉന്നതൻ ഒരാഴ്ച ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞു. ഉപഗ്രഹ ഫോൺ കൈവശം വച്ചതിനാണ് ഫെർഗസ് മെക്ലിയോഡ് ഉത്തരാഖണ്ഡിൽ ജയിലിലായത്. പിഴയൊടുക്കിയാണ് ജയിൽ മോചിതനായത്. ധനേഷ്, ഈ വാർത്ത സംബന്ധിച്ച് എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? എന്നാണ് ഈ നടപടി ഉണ്ടായത്? ഇതിൽ ജൂലൈയിലാണ് ഈ എണ്ണക്കമ്പനി ഭീമനായ സൗദിയുടെ ആരാംകോയുടെ ഉന്നതൻ കൂടിയായിട്ടുള്ള ഫെർഗാനസിനെ ഉത്തരാഖണ്ഡ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഉപഗ്രഹ ഫോൺ ഉണ്ടായിരുന്നു. നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്തെത്തുന്ന വിദേശികൾക്ക്, വിദേശ പൗരന്മാർക്ക് ഉപഗ്രഹ ഫോൺ ഉപയോഗിക്കാൻ ചട്ടങ്ങളില്ല, അങ്ങനെ ഉപയോഗിക്കാൻ വിലക്കുണ്ട്. എന്നാൽ ഇതറിയാതെയാണ് താൻ ഉപഗ്രഹ ഫോണുമായി എത്തിയതെന്നാണ് ഏതായാലും ഇപ്പോൾ ഫെർഗാനസ് വിശദീകരിക്കുന്നത്. ഈ ജൂലൈ 12-നാണ് ഇദ്ദേഹം താമസിക്കുന്ന ഉത്തരാഖണ്ഡിലെ ചമോലിയിലെ ഹോട്ടലിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. നിയമവിരുദ്ധമായി ഉപഗ്രഹ ഫോൺ കൈവച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നാണ് ചമോലി SP അറിയിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഒരാഴ്ച ഉത്തരാഖണ്ഡിലെ ജയിലിൽ ഇദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. പിന്നീട് 1000 രൂപ പിഴയടച്ചതിന് പിന്നാലെയാണ് വിട്ടയച്ചത്. ഈ ഫെർഗസിന്റെ അറസ്റ്റിന്റെ വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഇടപെടുകയും വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സഹായങ്ങൾ നൽകിയുമെന്നാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അടക്കം വിശദീകരിക്കുന്നത്. ഏതായാലും തിരികെ പോയി ഇപ്പോൾ 2 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഈ ഉപഗ്രഹ ഫോൺ ചൈനീസ് അതിർത്തി കൂടിയുള്ള ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. അവിടെ ഇത്തരത്തിലൊരു വിദേശ പൗരൻ ഉപഗ്രഹ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എന്നാണ് ഉത്തരാഖണ്ഡ് പോലീസ് വിശദീകരിക്കുന്നത്. ഏതായാലും പിഴ ഒടുക്കിയതിനു ശേഷം മാത്രമാണ് ജയിൽ മോചനമാവാൻ കഴിഞ്ഞത്. ഏതായാലും ഈ വാർത്ത ഇപ്പോൾ വലിയ രീതിയിലുള്ള ചില ചർച്ചകൾക്ക് കൂടി തുടക്കമിട്ടിരിക്കുകയാണ്. ശ്രീധർ. ശരി, ധനേഷ് ശിവേന്ദ്രൻ ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.